പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മീശ പോയേ എന്ന രസകരമായ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മീശ പോയേ. കൊമ്പൻ മീശയും പിരിച്ച്, ചുവന്ന കണ്ണുകളും തുറപ്പിച്ച് ആനക്കാരൻ ചേന്നൻ ആനയെയും കൊണ്ടുവരികയാണ്. മഹാക്രൂരനാണ് ചേന്നൻ. ഒരു പാട്ടൊക്കെ പാടിയാണ് ചേന്നൻ്റെ വരവ്. തടിപിടിയാനേ പിടിയാനേ, മടിയച്ചാരേ തടിയച്ചാരേ, നടനടയാനേ കുഴിയാനേ, നടനടവേഗം മുന്നോട്ട്, തടിപിടിയാനേ പിടിയാനേ, ഇങ്ങനെ തിരിച്ചും മറിച്ചും പാടി ആനയുടെ കൊമ്പും പിടിച്ചു വരുന്ന ചേന്നൻ്റെ പ്രവൃത്തി ആനക്കുട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. തന്നെ തടിയനെന്നും മടിയനെന്നും കുഴിയാനയെന്നും ഒക്കെ വിളിച്ച് കളിയാക്കി. ഒട്ടും ഇഷ്ടപ്പെടാത്തത് പിടിയാനയെന്ന് വിളിച്ചതാണ്. ആശാന് മീശ പോലെ തനിക്ക് നീണ്ടു വളഞ്ഞ രണ്ട് കൊമ്പുകളുണ്ട്. കൊമ്പനാനയായ തന്നെ പിടിയാന എന്ന് വിളിച്ച് കളിയാക്കുന്നു. പാപ്പവനോട് കുട്ടിക്കുറുമ്പൻ ഒരു മൂളൽ കൊണ്ട് ഇഷ്ടക്കുറവ് കാണിച്ചു. പാപ്പാൻ അതൊന്നും കാര്യമാക്കിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കാരണവുമില്ലാതെ ചേന്നൻ ആനയെ തോട്ടിയുടെ മൂർച്ചയുള്ള അറ്റം കൊളുത്തി ഒരു വലി വലിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആനയ്ക്ക് അരിശം വന്നു. അവൻ തുമ്പിക്കൈ നീട്ടി തിരിഞ്ഞ് ആനക്കാരൻ്റെ കൊമ്പൻ മീശ വലിച്ചു പറിച്ചെടുത്തു. ചേന്നൻ മുഖവും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടോടി. അതെ, എല്ലാവർക്കും വേദന ഒരുപോലെയാണ്. ആനയ്ക്കാണെങ്കിലും ആനക്കാരനാണെങ്കിലും വേദനയുണ്ട്. ആരെയും നാം ദ്രോഹിക്കരുത്. അതിനുശേഷം ചേന്നൻ ആനയെ കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ മര്യാദക്കാരനായി ആനയും കൊണ്ട് നടക്കുന്ന പാപ്പാനെയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വലിയൊരു പാഠമാണ്.